പോയിട്ടും കാത്തിരുന്നു കുറെ കാലം. എത്ര കാലം എന്നാ പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൈനാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 16 ശഹ്റൻ ഔ 17 ശഹ്റൻ നഹ്വ ബൈത്തുൽ മഖ്ദിസ് സുമ്മ ഖുരിജ്നാ നഹ്വൽ കഅബ. ബറാ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയുന്നു, ഞങ്ങൾ നബിയോടൊപ്പം മദീനയിലെത്തിയിട്ടും 16 മാസം, ഒരു റിപ്പോർട്ട് പറയും അല്ലെങ്കിൽ 16ോ 17ോ മാസം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിച്ചു. ഒന്നിച്ചില്ലാനും വർഷം അങ്ങനെ തന്നെ തിരിഞ്ഞു നിസ്കരിച്ചു. പിന്നീടാണ് കഅബാലയത്തിലേക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയാനുള്ള കൽപ്പന വരുന്നത് എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയിട്ടും 16ോ 17ോ മാസത്തോളം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ തിരിഞ്ഞു. പിന്നെയാണ് അള്ളാഹുടെ ആയത്ത് ഇറങ്ങുന്നത്. നബിയുടെ ഈ താല്പര്യം പടത്ത് തമ്പുരാൻ മനസ്സിലാക്കി അതിനനുസരിച്ച് നിയമർക്കണം. അത് നിറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമായി, മുഹമ്മദേ നീ നിന്റെ മുഖമിങ്ങനെ ആകാശത്തിലേക്ക് തിരിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇതായിരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മസ്ജിദുൽ ഹറാമിലേക്കൊന്ന് തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള കൽപ്പന ചെയ്യെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് കൈകളുയർത്തിക്കൊണ്ട് നീ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ഇരുത്തം ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് പല നുവല്ലിയെന്നിവിലത്തം തറവാഹ, മുഹമ്മദേ ഇഷ്ടപ്പെടുന്ന നിനക്ക് തൃപ്തിയുള്ള നീ ആഗ്രഹിക്കുന്ന ഭാഗത്തേക്ക് തന്നെ നിന്നെ നാം തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി മുതൽ പല്ലി വരിഹക്കാൻ നിന്റെ മുഖത്തെ നീ തിരിക്കണം. ഷത്തറൽ മസ്ജിദുൽ ഹറാം, അബയുൾക്കൊള്ളുന്ന മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിച്ചേക്കുക. അതാണ് പഠിച്ചവന്റെ കൽപ്പന. ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് അതുവരെ നിസ്കരിച്ചിരുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള തീയതി മാറ്റിയിട്ട് എന്ത് ചെയ്തു, കാരം കിബിലയുടെ കഅബയുടെ ഭാഗത്തേക്ക് ഇമ്രാമിന്റെ ഭാഗത്തേക്കാക്കിയിട്ട് ഇസ്ലാമിലെ നിയമം വരുന്നത് ഈ കാലത്താണ്. ഏത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇങ്ങനെ ഈ കിബിലയുടെ നേരെ തിരിയൽ, കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതി, ഓരോ കഅബയുടെ തിരിക്ക് ആ കൃത്യമായ കേന്ദ്രം കണ്ടുപിടിച്ച് അങ്ങോട്ട് തന്നെ തിരിയണോ, പണ്ഡിതന്മാർക്കിടയിൽ ഇസ്തിലാഫുണ്ട്. എന്നാൽ കഴവ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കഴവന്റെ ശരിക്ക് ആ നേരെ ഡയറക്ഷനിൽ നിന്നാ പോരാ, കഴവയുടെ നേരെ തന്നെ ശരിക്ക് നിൽക്കണം. പറഞ്ഞാൽ അതിന്റെ ഭാഗത്തുനിന്ന് ഒരിത്തിരി പോലും തെറ്റാൻ പാടില്ല കഴവ കാണുന്നവൻ. അല്ലാത്ത നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ളറാം കഴവ നിലകൊള്ളുന്ന ആ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നാൽ മതി എന്നുള്ളതാണ്. അതേ മനുഷ്യനെ കൊണ്ട് സാരിപ്പേള്ളൂ. ഇനി മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടു, തിരികെ മനസ്സിലാക്കാനൊരു മാർഗമല്ല, എന്ത് ചെയ്യണം, ഒരു ഭാഗത്ത് എത്തിപ്പെട്ടു. ഇവരെ മനസ്സിലാക്കാനുള്ള മാർഗങ്ങളായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്, വിശ്വസ്തരായ ആളുകൾ എടുത്തിട്ടുള്ള പള്ളിയിൽ നേരാതെ നോക്കിയിട്ടതാണ് കിബിലാന്ന് മനസ്സിലാക്കി. ഇനി അതില്ലെങ്കിലാണ് എന്ത് പോയിട്ട് യാത്രയിലാണ്, എവിടെ കിബിലാന്നൊരു കുടുത്തമല്ല. എന്നാ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക, നല്ലവനായ ആൾക്കാരെ ഉണ്ടെങ്കിൽ അടുത്ത് ചോദിച്ച് എവിടെയാണ് കിബിലാന്ന് ചോദിച്ച് ആ റിപ്പോർട്ട് അനുസരിച്ച് ചെയ്യാം. മൂന്നാമത്തെ വഴി എന്താണ്, ആരും കാണുന്നില്ല, ഒരു ചിന്താഗതി വേറൊന്നും അവന് മനസ്സിൽ വരുന്നില്ലെങ്കിൽ പിന്നെ അവൻ സ്വയം ഇസ്തിഹാദ് ചെയ്യണമെന്നാണ്, സ്വയം പരിശോധിക്കുക. എന്റെ ഒരു നിഗമനത്തിൽ തന്നെ ഭാഗത്തായിരിക്കും അവിടെ ഇങ്ങനെ തുല്യ അസ്തമിക്കുന്ന ഭാഗമാണല്ലോ, അല്ലെങ്കിൽ ഇന്നതാണ് എന്റെ ഭാഗം, ഇങ്ങനെ ഏറെക്കുറെ ഇങ്ങനെ ഒരു ഐഡിയയിൽ വന്ന് ഇന്ന ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അവന് മനസ്സിന് ഉറക്കുന്ന ഒരു ഭാഗം അതായിരിക്കും കിബിലാണ്. അവൻ നിഗമനത്തിൽ എത്തിച്ചേർന്നാൽ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ ഒന്ന് പറയണേങ്കിലും കിബില ശരിയല്ല. എന്നാ എന്താ വേണ്ടത്, പണ്ഡിതന്മാർക്കിടയിൽ ഇവിടെ രണ്ടഭിപ്രായമുണ്ട്. മദ്ഹബിന്റെ മൂന്ന് ഇമാമിയങ്ങളും ഇമാ ഷാഫിഈ ഒഴികെയുള്ള മൂന്ന് ഇമാമിയങ്ങളും പറയുന്നത് അയാളുടെ നിസ്കാരം ശരിയാണെങ്കിൽ അയാൾ നിസ്കാരം നടക്കേണ്ടതുമില്ലാണ്, ആസ്കരിച്ചാൽ തന്നെ മതി. ഇമാ ഷാഫി പറയുന്നത് സമയം ഉണ്ടെങ്കിൽ അയാൾ ചെയ്യണം, ആസ്കരിച്ചത് കിബിലക്ക് നേരായിട്ടില്ല, അതുകൊണ്ട് അയാൾ നടക്കണം എന്നാണ്. ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം നടക്കേണ്ടതില്ല. എന്നാൽ നിസ്കാരത്തിൽ തന്നെയാണ് അയാൾ ഒരു ഭാഗത്തേക്കും തിരിഞ്ഞിരിക്കും, നമ്മൾ മണപ്പുറത്ത് നിസ്കരിക്കാൻ വേണ്ടി പോലും കടലിന്റെ ഒക്കത്തുനിന്ന് അല്ലെങ്കിൽ പുഴന്റെ ഒക്കത്തുനിന്ന് പോയി നിസ്കരിക്കാം. നിസ്കരിക്കുക, നമ്മൾ നിഗമനത്തിലെത്തിയിട്ട് കിഴക്കിൽ നിന്ന് അങ്ങനെ നിസ്കരിച്ചു, പിന്നെ നമുക്ക് പൂർത്തിയായത് അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങോട്ട് തെറ്റിക്ക് കുട്ടി അല്ലെങ്കിൽ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം, നിസ്കാരം മുറിക്കണോ, വേണ്ട നിന്നോട്ട് നിന്ന് തന്നെ ആ പറയുന്ന ഭാഗത്തേക്കാണ് തിരിഞ്ഞാൽ മതി, നിന്നോട്ട് നിന്ന് തന്നെ ആ പറയുന്ന ഭാഗത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞാൽ മതി. എന്താണ് ഇതിന്റെ തെളിവ്, കഴബയിലേക്ക് കിബിലമാക്കിയ ആ അവസരത്തിൽ കുബായിലെ പള്ളിയിൽ ചില ആൾക്കാർ സുബൈസ്കരിക്കായിരുന്നു. എവിടേക്ക് തിരിഞ്ഞിട്ട്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ട് കുബായിലെ പള്ളിയിൽ കുറച്ച് സഹാബത്ത് നിസ്കരിക്കുന്നതായിരുന്നു. അങ്ങനെ അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു സഹാബി നബിയോടൊപ്പം കഴബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച നിയമിറങ്ങിയതിന്റെ ശേഷം നിസ്കരിച്ചൊരു സഹാബി വന്നിട്ട് പറയുന്നത്, ഏയ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കിബില മാറിയിട്ടുണ്ട്, കൂട്ടരെ നിസ്കരിക്കുന്ന ആൾക്കാരോടായി വർത്താനം പറയുന്നത്, നിസ്കരിക്കുന്ന ആൾക്കാരോട് എന്താ പറയുന്നത്, ദാ കിബില മാറിയിട്ടുണ്ട്, ഇപ്പൊ മസ്ജിദുൽ ഹറാമിന്റെ നേർക്കാണ് അങ്ങോട്ട് തിരിഞ്ഞോളി. ഇപ്പൊ ആ നിസ്കാരത്തിൽ തന്നെ അങ്ങോട്ട് നടന്നാണ് തിരിഞ്ഞു എന്നാ പറഞ്ഞത്, നിസ്കാരം നിർത്തിട്ടില്ല, വരാൻ വിട്ട് വേറെ നിസ്കരിച്ചല്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, കിബിലൊക്കെ തെറ്റിയിട്ട് നമ്മൾ എവിടെങ്കിലും നിന്ന് നിസ്കരിക്കുക, നിഗമനത്തിലെത്തി നമ്മൾ കിബിലായിരിക്കും വിചാരിച്ച് നിസ്കരിച്ചു. അപ്പൊ ഒരാളോട് തുറന്ന് തെറ്റിയിട്ടുണ്ട് പറഞ്ഞാൽ ആ തെറ്റോ ചോദിച്ചിട്ട് നമ്മൾ വേഗം സലാം കുട്ടി ഇടങ്ങാറാകുമെന്ന് വേണ്ട, ആ പറഞ്ഞ ഭാഗത്തേക്ക് നേരാണ്ട് തിരിഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല, നിസ്കാരത്തിനൊരു ഭംഗവും നേരിടുകയില്ല.
ഇത് അൽ ഫിഖ്ഹു വൽ മദാഹിബുൽ അർബഅ എന്ന പേരിൽ മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ പല വീക്ഷണങ്ങൾ പറയുന്ന വിധത്തിലും ഫിഖ്ഹു സുന്നയിലുമൊക്കെ നമുക്ക് ഈ വിഷയത്തിൽ വിശദമായ ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിർബന്ധമായി തിരിയേണ്ടുന്ന ഈ കിബില തന്നെ നമുക്ക് ഉപേക്ഷിക്കാം. എപ്പോ? സൗകര്യമില്ലാത്തപ്പോ. സൗകര്യമില്ലെങ്കിൽ കിബില പറഞ്ഞോ? ഇല്ല. ഏതാണ്? ഭയമുണ്ടായി യുദ്ധരംഗത്ത് നിന്ന് നിസ്കാരത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? വല്ലൂരി കാലം ചെയ്യാമെന്നല്ല അഖ്ദാമി, ശത്രു ഇങ്ങനെ ഊരിപ്പിടിച്ച വാട് വഹിച്ച് വരിക, അങ്ങനെ കലാകൂട്ടുന്ന ഏർപ്പാടൊന്നുമില്ല, നിസ്കരിച്ചോളണം. എങ്ങനെ? നടന്നിട്ടോ ഓടിയിട്ടോ വാഹനപ്പുറത്തോ മുസ്തഖ്ബിലിൽ കിബില കിബിലക്ക് മുന്നിട്ടോ അത് വൈറ മുസ്തഖ്ബിലിൽ കിബിലക്ക് മുന്നിടാതെയോ റൂട്ടിപ്പോ അങ്ങനെ കിബിലന്റെ നേരെ ഇങ്ങനെ ആട്ടി ചലിക്കൊന്നുമില്ലല്ലോ. അപ്പൊ മുശ്രിക്ക് വാളും കൊണ്ടുവരുമ്പോ ഇല്ല. അപ്പൊ എവിടുക്കാ റൂട്ട്, എവിടുക്കാ ഓടി രക്ഷപ്പെടുന്നെങ്കിൽ ആ ഓടുമ്പോഴും നിസ്കാരം കാണും, ഓട്ടം തീരുമ്പോഴേക്ക് തീരുന്നു കഥാ ആകും, അല്ലെങ്കിൽ സമയം തീരുന്നു ഭയപ്പെട്ടാൽ നിസ്കരിച്ചോണം. അപ്പൊ കിബില പ്രശ്നമല്ല എന്ന് നബിസല്ലല്ലാഹു അലൈഹി പറഞ്ഞതായി നാഫിൾ അനി ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിച്ചതായി ഇമാം ബുഖാരി നിവേദനം ചെയ്തിരുന്നു. വാഹനങ്ങളിലും ഇതേപോലെ തന്നെയാണ്. വാഹനങ്ങളിൽ യാത്ര ചെയ്യാം, കാറിൽ യാത്ര ചെയ്യണം. ഇറങ്ങി നിസ്കരിക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി നിസ്കരിക്കണം. അതല്ല, ഇറങ്ങി നിസ്കരിച്ചാൽ പിന്നെ മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും അർജന്റ് കാര്യത്തിൽ പോവാണ് അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ കാര്യത്തിൽ എത്തി നിസ്കരിക്കാം. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത വാഹനങ്ങൾ കപ്പലാണ് അല്ലെങ്കിൽ തീവണ്ടിയാണ് അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നിസ്കരിക്കാം, എങ്ങനെയാണ് അവിടെ കിബില? പറ്റുന്നുണ്ടെങ്കിൽ തുടങ്ങുന്ന അവസരത്തിൽ കിബില തിരിയാം. അപ്പൊ കപ്പലിലൊക്കെ നിസ്കരിക്കുമ്പോൾ അങ്ങനെയാണ്. കപ്പലിൽ നിസ്കരിക്കുമ്പോൾ പലപ്പോഴും സാധിക്കും ഏതാണ് കിബിലയുടെ ഡയറക്ഷൻ, ഏതാണ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് കിബിലത്തിൽ ഇറാൻ നിർവഹിക്കൽ. പിന്നെ കപ്പൽ ഏത് ഭാഗത്തേക്കാ തിരിയണമെങ്കിൽ പ്രശ്നമല്ല. കഴിയുന്നുണ്ടെങ്കിൽ കിബിലത്തിൽ ഇഹ്റാമിന്റെ ആ അവസരത്തിലെങ്കിലും കിബിലക്ക് മുന്നിടാം. അതിനും കഴിയില്ലെങ്കിലോ കഴിയണമായി നിസ്കരിക്കാം. ഫ്ലൈറ്റ് ഇപ്പൊ നമ്മൾ ഇവരോട് പറയാൻ നിൽക്കത്തില്ല പൈലറ്റിനോട് വന്നാൽ കിബിലന്റെ ഭാഗത്ത് നിന്ന് തിരിക്കണം, ഞങ്ങളൊന്ന് കിബിലത്തിൽ ഇഹ്റാൻ കിട്ടട്ടെ എന്ന് പറയാൻ അവിടെ നിർവാഹമില്ലല്ലോ. അപ്പൊ എന്താ പരിപാടി? ആ സീറ്റിൽ തന്നെ ഇരുന്നിട്ടാണ് നിസ്കരിക്കുക. നിസ്കരിക്കുമ്പോ സുജൂദ് എങ്ങനെ, റുക്കു എങ്ങനെയാണെന്നും ചിന്തിക്കട്ട. ഇൻഷല്ലാ ഇല്ലല്ലോ സുജൂദൊക്കെ അപ്പോഴൊന്നും റുക്കുവേക്കാം. റുക്കുവിനേക്കാൾ ഇത്തിരിയും കൂടി താഴ്ന്ന സുജൂദായി. റുക്കുവിൽ പോകുമ്പോ ഒന്ന് ഇത്തിരി കുഴിയും, സുജൂദിൽ കഴിഞ്ഞേക്കാണ് കുറച്ചും കൂടുതൽ. അല്ലാതെ ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരിക്കട്ടെ, നെൽറ്റ് ഇങ്ങനെ ബുദ്ധിയാ, ചിലപ്പോ ഇതിങ്ങനെ മേപ്പെട്ട് വരുമ്പോൾ നിങ്ങൾ അപ്പുറത്തെത്തിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ബുദ്ധിമുട്ടുണ്ടാ, സൗകര്യം ഉള്ളതിനനുസരിച്ച് നിൽക്കാൻ കഴിയുമ്പോൾ നിൽക്കാം, ഇരിക്കാ അല്ലെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇരുന്നിട്ടുള്ള സീറ്റിൽ എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ. ഇതൊക്കെയും പണ്ഡിതന്മാർ പറയുന്നത് മഷല്ലു പുല്ലു താലിക്ക, ഇങ്ങനെ ഈ വാഹനങ്ങളിൽ ഈ പ്രയാസപ്പെട്ടിട്ടുള്ള ഈ നിസ്കാരങ്ങളൊക്കെ എപ്പോഴാണ്? ഇതാ ഖാസ ഖുറൂജൽ വഖ്തി അബിലാനതിൽ സഫീനതു വൽ ഖാതിറതു ഇലൽ മകാനിൻ യുസല്ലാ ഫീഹി സലാതൻ കാമില വലാ തജിബു അലൈഹി ഇആദതു മസലു സഫീനാൽ ഖതറുൽ ബഖ്ത് ബുഖാരിയ അൽ ബർദിയ വത്തായിറാത്തുൽ ജവ്വിയ. എന്താണ് ഇവിടെ പറയുന്നത്? ഇതൊക്കെ ഈ വാഹനത്തിൽ ഇങ്ങനെ കിബിലൊന്നുമില്ലാതെ നിസ്കരിക്കാൻ പറയുന്ന എപ്പോഴാണ്? വാഹന ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തുന്നതിന്റെ മുമ്പ് നിസ്കാരത്തിന്റെ സമയം തീരുമെങ്കിലാണ്. അതല്ലെങ്കിലോ ഇറങ്ങിയാലും നിസ്കരിക്കാൻ സമയമുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനുത്ര വാശി കുടിച്ചിട്ട് ഞാൻ ഇത് നിസ്കരിക്കൊന്നും വേണ്ട. ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. അതല്ല, അവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ ഇവിടുന്ന് കയറി ദുബായിൽ നിന്നോ അല്ലെങ്കിൽ ഷാർജയിൽ നിന്നോ ഫ്ലൈറ്റ് കയറി കാലിക്കറ്റ് ഇറങ്ങുമ്പോഴേക്ക് നേരെ 8 മണി അല്ലെങ്കിൽ 10 മണി അല്ലെങ്കിൽ 7 മണി ആയിട്ടുണ്ട്. ദുബായ് പോയാലോ ഉറപ്പാണല്ലോ. എന്നാൽ ഇത് നേരുള്ള നിസ്കാരങ്ങളൊക്കെ വേണമെങ്കിൽ ദുഹ്റ അസറിൽ കണ്ടെത്താക്കാം, മഗ്രിബ് ഇശായിൽ കണ്ടെത്താക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൗകര്യമില്ല. അഡ്ജസ്റ്റ്മെന്റിന് സുബൈ അത് സൗകര്യമല്ല. അതെന്ത് ചെയ്യണം? ഫ്ലൈറ്റ് തന്നെ നിസ്കരിച്ചോളണം. നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. ബഹുഭൂരിപക്ഷ ആൾക്കാരും ചെയ്യാറില്ല. ഇത് ചെയ്യണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് തന്നെ അവിടെ എത്തുമ്പോൾ ഒരു വസവാസം, എങ്ങനെ ഇപ്പൊ മറ്റവും കാണുന്നുണ്ടാവും? ഇപ്പൊ പിന്നെ എന്താ ചെയ്യുന്ന ഒരു പച്ച പരിഷ്കാരം ഇല്ലാത്ത പണ്ട് ആറാം നൂറ്റാണ്ടിന് ഈ താടിക്കാരൻ ഇവരെ എവിടെ ഇറങ്ങി, എന്താ ഇപ്പൊ ഇയാൾ കാണിക്കുന്നത്? ഇങ്ങനെ ആണിക്കുന്നു. ആൾക്കാരെന്താ എന്നെപ്പറ്റി വിചാരിക്കാന്ന് വിചാരിച്ചിട്ട് ചില മനുഷ്യന്മാരെ ചെയ്യും പണം മാന്യം തമയും നിൽക്കാരുണ്ടോ? ഒഴിവാക്കാം. സർക്കാർ നമുക്കൊരു ജമ്മുല്ല കത്തുകള്, നമുക്കൊരു പിന്നെ സർക്കാർ ഒഴിവാക്കാം, സൗകര്യപൂർവ്വമുണ്ട് ഒഴിവാക്കാം. അത് ചെയ്യാൻ പാടില്ല. ഫ്ലൈറ്റിന് നിർബന്ധം തായി നിസ്കരിച്ചോളണം. ആ സീറ്റിൽ തന്നെ ഇരിക്ക, നീയത്ത് കരുത. പറയണ്ടല്ലോ അവിടെ അങ്ങനെ ഒറ്റയും കൂടി ഒന്നും കൂട്ടണ്ട. എന്നെ ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള അറബി ഇംഗ്ലീഷ് അവിടെ വേറെ കുറെ വർത്താനങ്ങൾ ട്രാൻസ്ലേഷൻ അവിടെ നടക്കുന്നുണ്ടാവും. കൈയും കാര്യം നിർത്തിയേക്കണം, വെച്ചിടണമെന്നൊക്കെ. അതിന്റെ ഇടയിൽ നമ്മൾക്ക് വേറെ വർത്താനം പറഞ്ഞ് അവിടെ ശല്യം ഉണ്ടാക്കേണ്ട. നമ്മൾക്ക് മനസ്സിൽ നീയത്ത് കരുതിയാൽ മതി. ഫ്ലൈറ്റ് അവിടെ ഇരുന്ന് നിസ്കരിക്കുന്നു എന്ന് കരുത. അള്ളാഹു സൗകര്യമാണല്ലോ. ജനിച്ചില്ല മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഫാത്തിഹ ഓതുക, സൂറ ഓതുക. അള്ളാഹു റുക്കു എങ്ങനെ? ആ ഇരുന്ന ഇരിപ്പിൽ ഒന്നിങ്ങനെ കുഞ്ഞിയ, ഒരു താരി ഇരിക്കാനല്ലോ, ഒന്നിങ്ങനെ കുഞ്ഞിയ. സുബ്ഹാന റബ്ബിയൽ അസീം, സമിഅ അല്ലാഹു ലിമൻ ഹമിദ, റബ്ബനാ ലക്കൽ ഹംദ്. സുജൂദോ ആ റുക്കുയിലേക്കാണ്, ഒരു ഇത്തിരിയും കൂടി കുഞ്ഞിയ. സുബ്ഹാന റബ്ബിയൽ അഅലാ പറഞ്ഞ് പിന്നെ ഇടയിൽ ഇരിക്കാം, സാധാരണ ആയിരിക്കും. പിന്നെയും പോവാ, പിന്നെ ഇരിക്കുക. അപ്പൊ ഒരു റക്കാത്ത് കഴിഞ്ഞില്ലേ ഫാത്തിഹ ഓതുക, സൂറ ഓതുക, ഈ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്യാം. സലാം മുസ്ലാം അല്ല
ഇത്രയോടുകൂടെ നിങ്ങൾ സുഖയിസ്കാരം കഴിഞ്ഞു. ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിത് വിചാരിച്ചാൽ അയാൾക്ക് ബുദ്ധിമുട്ടാണ്, അത് വരാത്ത അവർക്ക് ശരിയായി ആ റുക്കു എന്ത് റുക്കു ആക്കത് എന്ത് സുജൂതാക്കരും എന്നൊക്കെ വിചാരിച്ച പഠിച്ചവും കൂലിയും പത്തത്തുള്ളാഹ മസ്ത തഴുത്തും കഴിവിന്റെ പരമാവധി പഠിച്ചവരെ സൂക്ഷിക്കുക. കഴിവിന്റെ പരിധിയിൽ അപ്പുറം പഠിച്ചവൻ ആരോടും ഒന്നും നിർബന്ധിക്കുന്നില്ല. എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യാം. അതാണ് പ്രവാചക തിരുമേനിയിൽ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതും അൽ ഫിഖ് വലൽ മദാഹിബിൽ അർബഅ എന്ന ഈ ഗ്രന്ഥത്തിന്റെ ഒന്നാം വോളിയം 205-206 പേജുകളിൽ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. ഇതൊക്കെ വിശദമായിട്ട് പ്രതിപാദിച്ചു. അപ്പൊ ഇതാണ് തിബിലക്ക് അഭിമുഖീകരിക്കുന്ന നിയമത്തെ സംബന്ധിച്ച് ഇളവുള്ള കാര്യങ്ങൾ ഇതാണ് എന്നാണ്. അപ്പൊ ഈ വക കാര്യങ്ങൾ നമ്മൾ ഈ വസ്ത്രധാരണത്തിന്റെയും തിബിലക്ക് അഭിമുഖീകരിക്കുന്നതിന്റെയും ഈ വിഷയങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിത്യവും പലപ്പോഴായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരാറുള്ള ചില പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളിൽ ഈ അറിവ് നമ്മൾ നേടിയെടുക്കുകയും അതറിവില്ലാത്ത ആൾക്കാരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് എന്നാലും ഇവിടെ ഒഴിവാക്കേണ്ടി വന്നാലും സുജൂദും റുക്കുഉം ശരിക്കും ചെയ്യേണ്ടി വരാത്ത സന്ദർഭങ്ങളിൽ പോലും ഉദ്ഗാരം വേറെ സമയത്തേക്ക് മാറ്റിവെക്കാൻ നിർവാഹമില്ല. യുദ്ധരംഗത്ത് വരെ ഊരിപ്പിടിച്ച വാളുമായി ശത്രു വരുമ്പോഴും ഓടിക്കരച്ചുകൊണ്ട് നിസ്കരിച്ചോളണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിസ്കാരം സൗകര്യപൂർവ്വം അത് കലാവിട്ടാലോ എന്ന് വിചാരിച്ച് ലാഘവ ബുദ്ധിയോടുകൂടെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് ഗൗരവത്തോടുകൂടെ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുകയും അത് പഠിപ്പിക്കുകയും നിസ്കാരത്തിന്റെ ഗൗരവം ഏത് മേഖലയിലും വളരെ പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ടതാണ് എന്ന് മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ കാണിച്ചിരുന്ന നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ശരിയായ രൂപത്തിൽ ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്ന വാച്ചവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ വന്നുപോകുന്ന ചെറുതും വലുതുമായ ദോഷങ്ങൾ ഗഫൂർ റഹീമായ തമ്പുരാൻ പുറത്തുമാ പറയുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനോടുകൂടെ മുസ്ലിമീങ്ങളായി മുഖ്മിനീങ്ങളായി മരിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. اللهم ربنا تقبل منا انك انت السميع العليم. ربنا لا تؤاخذنا ان نسينا او اخطأنا واغفر لنا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. وعليكم ورحمه الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان للمشركين أن يعمروا مساجد الله شاهدين على أنفسهم بالكفر أولئك حبطت أعمالهم وفي النار هم خالدون. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآت الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. سهودر المالك سهورتك نمسكارا أن تشاهد عندك ആമുഖമായി കഴിഞ്ഞ ചില ക്ലാസുകളിൽ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി. നമസ്കരിക്കുന്നവന്റെ വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ചും നമസ്കാരം ശരിയായി തീരാൻ ആവശ്യമായ പരിശുദ്ധ കബാലയത്തിലേക്കുള്ള അഥവാ കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതിനെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയത്. ഇന്ന് നമസ്കരിക്കുവാൻ നിൽക്കുന്നവന്റെ നമസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച്
അതേപോലെ തന്നെ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നിയമത്തെ സംബന്ധിച്ചുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്ത് മുസ്ലിമീങ്ങൾ നമസ്കാരത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്ത് മനുഷ്യന് എല്ലാ സ്ഥലങ്ങളും നമസ്കരിക്കാൻ അനുവാദമുള്ള സ്ഥലങ്ങളായി അറിയിച്ചു തന്നിട്ടുണ്ട്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം നമസ്കാരം നിർവഹിക്കാൻ പാടില്ല എന്ന് പ്രവാചക തിരുമേനി വിലക്കിയിട്ടുണ്ട്. മഖ്ബറകൾ, ഖബറുകളുള്ള സ്ഥലങ്ങൾ, ഖബറിന്റെ നേരത്തെ നേരെ തിരിഞ്ഞുകൊണ്ടുള്ള നമസ്കാരം പ്രവാചകൻ നിരുത്സാഹപ്പെടുത്തുകയും മഖ്ബറകളുള്ള സ്ഥലങ്ങളിലുള്ള നമസ്കാരം അനഭിലഷണീയമാണ്, അത് ഹറാമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. എന്നാൽ നല്ലതിനെതിരാണ് അത്തരം സ്ഥലങ്ങളിൽ ഖബറുള്ള പള്ളികളിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ. ഏതായാലും നല്ലതല്ലാത്ത സ്ഥലങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നമസ്കാരത്തിന് മഖ്ബറകൾ. ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ടോ ഖബർ ഇടത്തുഭാഗത്തോ വലത്തുഭാഗത്തോ ഒക്കെ ആയിക്കൊണ്ടോ പള്ളികളുമായി ഈ ജാറം അറ്റാച്ചഡായ പള്ളികളിൽ നിസ്കാരം അത്ര നല്ലതല്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രവാചക തിരുമേനിയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മാലിന്യമുള്ള സ്ഥലങ്ങൾ, അറവ് ശാലകൾ, അത്തരത്തിന് കുളിപ്പുര, അങ്ങനെയുള്ള ചില പ്രത്യേക സ്ഥലങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. അതല്ലാതെ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് സുജൂദ് ചെയ്യുവാൻ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമുദായത്തിന് മറ്റു പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്കൊന്നും നൽകിയിട്ടില്ലാത്ത ഒരു നിഅമത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. അഞ്ച് കാര്യങ്ങൾ മറ്റുള്ള പ്രവാചകന്മാർക്ക് നൽകാത്തത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രവാചക തിരുമേനി പറഞ്ഞപ്പോൾ ഭൂമി മുഴുക്കെ ശുദ്ധീകരണ വസ്തുവായും, അഥവാ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ തയമ്മം ചെയ്യുവാനുള്ള ശുദ്ധീകരണ വസ്തുവായും, നമസ്കരിക്കുവാനുള്ള സ്ഥലമായും അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി. മുമ്പ് കാലത്ത് അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ച് മാത്രം ഇബാദത്ത് നിർവഹിച്ചാലേ അത് സ്വീകരിക്കപ്പെട്ടിരുന്നുള്ളൂ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം എടുത്തു പറയാത്ത മറ്റ് സ്ഥലങ്ങളിൽ എവിടെ വെച്ചും നമസ്കാരം നിർവഹിക്കാവുന്നതാണ് എന്നത് ഒരു ന്യായമത്തായിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ ഭൂമി മുഴുക്കെ മസ്ജിദാണെങ്കിലും ഈ ഭൂമിയിലെ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില സ്ഥലങ്ങളായി അല്ലാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ് പടച്ചതമ്പുരാന്റെ പള്ളികൾ. നിസ്കരിക്കാൻ വേണ്ടി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായും ജമാഅത്തിനെത്തേണ്ടുന്ന സ്ഥലങ്ങളാണ് പള്ളികൾ. പള്ളികൾക്ക് ഇസ്ലാം ഒരുപാട് ബഹുമാനവും ആദരവും കൽപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ്ലാമിലെ പള്ളി നിർമ്മാണത്തെ സംബന്ധിച്ചും അതിന്റെ പിന്നെ ആമുഖമായി പള്ളി ആദ്യമായി ഭൂമുഖത്ത് ആരാണ് ഉണ്ടാക്കിയത് എന്ന ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകം വഹുദല്ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹീം വമൻ ദഖലഹു കാന ആമിനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറങ്ങിയ അല്ലാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ അവൻ പറയുകയാണ്, ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി ഈ ഭൂമുഖത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഭവനം അത് ബക്കയിലെ അനുഗ്രഹീതമായ ഭവനമാകുന്നു. ജനങ്ങൾക്ക് മാർഗദർശനത്തിനായി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അടങ്ങി നിൽക്കുന്ന ആ വിശുദ്ധ ഗേഹം കഅബാ ശരീഫ്, അതുൾക്കൊള്ളുന്ന മസ്ജിദുൽ ഹറാം, അതാണ് ഈ ഭൂമുഖത്ത് ഒന്നാമതായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പള്ളി. ഒന്നാമതായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആ പള്ളി ആരാണ് നിർമ്മിച്ചത് എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിലും പണ്ഡിതന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു ഭാഗം ആളുകൾ പറയുന്നത് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് തന്നെ കഅബാ ശരീഫ് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നും, പിന്നീട് മുഹനബിയുടെയും അതേപോലെ തന്നെ പല പ്രവാചകന്മാരുടെയും കാലത്ത് അത് പല രൂപത്തിലുള്ള നാശത്തിന് വിധേയമാവുകയും അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോവുകയും ഒക്കെ ചെയ്തതാണെന്നും, അതിന്റെ അടിത്തറ പണ്ട് മുതലേ ഉണ്ട് എന്നാണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ശരിയല്ല എന്ന് പറയാനോ
100% അതാണ് ശരിയെന്ന് പറയാനോ തക്ക തെളിവുകളൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധ്യമല്ലാത്തത് കൊണ്ട് രണ്ട് നിലക്കായിരുന്നാലും നമ്മൾ അതിനെ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യേണ്ടതില്ലാത്ത ഒരവസ്ഥയാണുള്ളത് എന്ന് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എന്നാൽ അതിന് ഏറ്റവും കൂടുതൽ പടുത്തുയർത്തി നല്ല രൂപത്തിൽ അതിനൊരു ശുദ്ധ ഗേഹത്തിന്റേതായ ഒരു പവിത്രതയും അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള കൽപ്പനകൾ കിട്ടിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാണ് പടച്ചതമ്പുരാൻ എന്ന് നമുക്കറിയാം. ഇത് എറുപഴു ഇബ്രാഹിം പറയുന്നു, ഇബ്രാഹിമും മകൻ ഇസ്മായിലും കൂടെ കഴബാലയം അതിന്റെ അടിത്തറയിൽ നിന്ന് പടുത്തുയർത്തിയ സന്ദർഭം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ അവരുടെ കൈക്കാണ് അതിന്റെ നിർമ്മാണം പൂർത്തിയായത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആദ്യമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പള്ളി മസ്ജിദുൽ ഹറാം ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അബൂദർ റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്, അദ്ദേഹം പറയുകയാണ്, ഖുൽതു ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ, അയ്യു മസ്ജിദിൻ ഉദയഫിൽ അർദി അവ്വലൻ, ഭൂമിയിൽ ഒന്നാമതായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പള്ളി ഏതാണ്? ആല റസൂലുള്ളാഹി പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാണ്. ഖുൽതു അപ്പോൾ ഞാൻ ചോദിച്ചു, സുമ്മായി പിന്നീട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പള്ളി ഏതാണ്? മസ്ജിദുൽ ഹറാമിൽ കഴിഞ്ഞാൽ പിന്നെ ഏതാണ് രണ്ടാമതായി നിർമ്മിക്കപ്പെട്ട ഭവനം? ആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മൽ മസ്ജിദുൽ അഖ്സ, ഇന്ന് ജൂതരുടെ പിടിയിൽ അമർന്നു നിൽക്കുന്ന മസ്ജിദുൽ അഖ്സ, ജെറൂസലേമിലെ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്, അതാണ് പിന്നീട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പള്ളി. ആ സഹാബി വീണ്ടും ചോദിച്ചു, കം ബൈനഹുമ, ഇത് രണ്ടിന്റെയും ഇടയിൽ എത്ര കാലത്തെ പഴക്കമുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ അർപ്പഴുവിന് ഹന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാണ് 40 കൊല്ലം എന്ന്. ഇങ്ങനെ ഒരു ഹദീസിൽ കാണുന്നു. അതാണ് ഒന്നാമതായി നിർമ്മിക്കപ്പെട്ടത് മസ്ജിദുൽ ഹറാം, പിന്നീട് നിർമ്മിക്കപ്പെട്ടത് മസ്ജിദുൽ അഖ്സയാണ് എന്നർത്ഥം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നറിയപ്പെടുന്ന മസ്ജിദുൻ നബവി, അതേപോലെ തന്നെ മസ്ജിദ് ഖുബ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർമ്മിക്കാനുണ്ടായ പശ്ചാത്തലവും കൂടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് തന്റെ 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് ഹിജ്റ പോയി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന അവസരത്തിൽ മദീനയോട് ഏതാണ്ട് അടുത്ത് കിടക്കുന്ന, ഏകദേശം മദീനയിൽ നിന്ന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മദീനയുടെ രണ്ട് നാഴികയോളം ഏകദേശം നമ്മുടെ കിലോമീറ്റർ കണക്ക് 3 കിലോമീറ്റർ, 3-ൽ 4 കിലോമീറ്റർ വരും മദീനയിൽ എത്തുന്നതിന്റെ മുമ്പുള്ള ഒരു സ്ഥലമാണ് ഖുബ. അങ്ങനെ റസൂലും സഹാബത്തും സിദ്ദീഖുകളും കൂടെ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ അവിടെ എത്തുന്നതിന്റെ മുമ്പ് ഖുബ എന്ന പേരുള്ള ഒരു സ്ഥലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുകയുണ്ടായി. അൽപദിവസം അവിടെ ആ അടക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുന്നതിന്റെ മുമ്പ് ഖുബയിൽ ഇറങ്ങിയപ്പോ അവിടെ നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണ് മദീനയിൽ അമർമത്തെ പള്ളി. ആ പള്ളിക്കാണ് മസ്ജിദ് ഖുബ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നത്. ഹാജിമാർ മക്കയിൽ പോകുമ്പോൾ മദീനയിൽ പോകുമ്പോൾ ഇന്നും ഖുബയിലെ പള്ളിയിൽ പോകാറുണ്ട്. അവിടെ പോകൽ പ്രത്യേക ശുചിത്വമുള്ളതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ പള്ളിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് സൂറത്ത് തൗബയിൽ 108-ാമത്തെ ഭയഭക്തിയിന്റെ തഖ്വയിൽ സ്ഥാപിക്കപ്പെട്ട പള്ളി, മിൻ അവ്വലി യൗമിൻ, ഒന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആദ്യമായി തന്റെ തഖ്വയിൽ സ്ഥാപിക്കപ്പെട്ട ആ പള്ളിയിലാണ് അഹക്കുവൻ തഖൂമ ഫീഹി, ഈ കയറി നിസ്കരിക്കാൻ അർഹതപ്പെട്ടത്. അതായത് ഇവിടെ സന്ദർഭം ഈ പള്ളിക്ക് വിരുദ്ധമായി മുനാഫിഖീങ്ങളും മസ്ജിദുൽ ഹറാമും നിർമ്മിച്ചപ്പോ പ്രവാചകനോട് പറഞ്ഞു, ആ പള്ളിയിൽ കയറരുത്, ആ പള്ളിയിൽ നമസ്കരിക്കരുത്, മുനാഫിഖിന്റെ പള്ളിയിൽ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞപ്പോ താങ്കൾക്ക് നിസ്കരിക്കാൻ അർഹതപ്പെട്ടത് താങ്കളുടെ കരങ്ങളാൽ തന്നെ പടുത്തുയർത്തിയിട്ടുള്ള ഭക്തിയുടെ അടിത്തറയിട്ടുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ പള്ളിയിലാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പള്ളിയെ തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളി എന്ന് ഖുർആൻ സൂറത്ത് തൗബയിൽ പുകഴ്ത്തി പറഞ്ഞത് ഈ മസ്ജിദ് ഖുബയിലെ പള്ളിയാണ്.
ഈ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ താമസമാക്കിയതിന് ശേഷവും നടന്നുപോയിട്ടും കാൽനടയായും വാഹനത്തിലൊക്കെയായി എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ദുബായിലെ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾക്ക് സാധിക്കുമെങ്കിൽ ശനിയാഴ്ച ദിവസം മദീനയിലെ ഈ മസ്ജിദുൽ ഖുബായിൽ പോയി രണ്ടു റക്അത്ത് നമസ്കരിക്കൽ പ്രത്യേക പുണ്യമുള്ളതാണ് എന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ തമ്മിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പള്ളിയാണ് അപ്പോൾ ഒന്നാമത്തെ ഖുബായിലെ പള്ളിയാണ് നബി ഹിജ്റ പോകുന്ന അവസരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒന്നാമത്തെ പള്ളി. അതിന്റെ ശേഷം നബി പിന്നെയും മദീനയിലേക്ക് നീങ്ങണം. ആ സ്ഥലത്ത് നിന്ന് നബിയുടെ ലക്ഷ്യസ്ഥാനമായ മദീന, അന്ന് യസീദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, ഇന്ന് മദീനത്തു റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പട്ടണത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാഹനപ്പുറത്ത് സിദ്ദീഖുകളോട് മുടങ്ങി നടന്നു നീങ്ങുമ്പോൾ വഴിക്ക് വെച്ച് ഓരോ ഗോത്രക്കാരും പറയും, നബി ഇവിടെ ഇറങ്ങണം, നബി ഇവിടെ ഇറങ്ങണം, ഞങ്ങളെ വീട്ടിൽ ഇരുന്നുകാരനാവണം എന്നിങ്ങനെ അൻസാരികൾ ഓരോരുത്തരും പിടിവലി തുടങ്ങി. ചിലരൊക്കെ എന്ത് ചെയ്തു, നബിയുടെ ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചു പറഞ്ഞു, നബി എവിടെ നിർത്തണം, എന്റെ വീട്ടിൽ താമസിക്കണം എന്നിങ്ങനെ നബിയെ സ്വീകരിക്കാൻ ധാരാളം ആളുകൾ ഇങ്ങനെ നിൽക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആ ഒട്ടകത്തെ വിട്ടേക്കുക, വാഹനത്തെ വിട്ടേക്കുക, അവ അത് കൽപ്പിക്കപ്പെട്ടതാണ്, അതിന് എവിടെ മുട്ടുകുത്തണം എന്ന് പടത്തോന്റെ നിർദ്ദേശമുണ്ട്, ആ സ്ഥലത്തത് മുട്ടുകുത്തും, അവിടെ ഞാൻ ഇറങ്ങും, നിങ്ങൾ ഇതിന്റെ പേരിൽ തർക്കം കാണിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുറെ അങ്ങോട്ട് എത്തിയപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചതിനെ ഒട്ടും എവിടെ എത്തി, ഹത്താത്തത് ബിബിനാഇ അദി ഇബ്നു നജ്ജാർ, അദി ഇബ്നു നജ്ജാർ ഗോത്രക്കാരുടെ സമീപത്താണ് ഈ ഒട്ടകം നിന്നത്. ആരാണവര്? പണ്ട് പ്രവാചകന്റെ ഉപ്പാപ്പയായ ഹാഷിം കുടുംബക്കാർ. ഹാഷിം എന്ന് പേരുള്ള ആള് കല്യാണം കഴിച്ചിട്ടുള്ള ഒരു ബന്ധവുമുണ്ട് ഈ അദി ഇബ്നു നജ്ജാറിന്റെ കുടുംബത്തോട്. ഇത് ചരിത്രത്തിൽ നൂറുലത്തെയിൽ പ്രവാചക ചരിത്രം വിശദീകരിക്കുന്ന ചരിത്ര കിതാബിൽ നിന്നെടുത്തതാണ്. അങ്ങനെ ബറക്കത്ത് ആ മൃഗം മുട്ടുകുത്തി അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു തആലയുടെ വീട്ടിന്റെ മുമ്പിലാണ് പ്രവാചകൻ സഞ്ചരിച്ചിരുന്ന ഈ വാഹനം മുട്ടുകുത്തിയത്. അവിടെയാണ് വദാലിക മഹല്ലു മസ്ജിദിഹി ശരീഫ്, ആ മുട്ടുകുത്തിയ സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മസ്ജിദുൻ നബവി, ഇന്ന് മദീനത്തെ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മസ്ജിദുൻ നബവിക്ക് തറക്കല്ലിട്ടത് ആ ഒറ്റ മുട്ടുകുത്തിയ സ്ഥലത്താണ്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ ആ പള്ളി നിർമ്മിച്ചുണ്ടാക്കിയത് എന്ന് ചരിത്രം പറയുന്നു. അവിടെ മുട്ടുകുത്തിയപ്പോ റസൂൽ എന്ന് പറഞ്ഞു, ഹാസനൽ മൻസിൽ ഇൻഷാഅള്ള, ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം. അങ്ങനെ നബി അവിടെ താമസിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം തുമ്മ ശറ അലൈഹി സലാം ഫീ ബിനാഇ മസ്ജിദിഹി ഫീ മബ്റതി നാഖതിഹി, ആ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചു. അങ്ങനെ ആ പ്രദേശത്ത് നോക്കുമ്പോൾ മുശ്രിക്കീങ്ങളുടെ കബറുകളുണ്ട്, അതേപോലെ തന്നെ ഒട്ടക്കിണറുകളുണ്ട്, ഈത്തപ്പനകളുണ്ട്, പള്ളി നിർമ്മിക്കാൻ പല തടസ്സങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, മുശ്രിക്കീങ്ങളുടെ കബറുകളൊക്കെ മാന്താൻ വേണ്ടി പറഞ്ഞു. സഹാബത്ത് എല്ലാവരുടെ കബറുകളും മാന്തി അവയിലുണ്ടായിരുന്ന അവശിഷ്ടങ്ങളെല്ലാം പുറത്തേക്ക് ദൂരെ കൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞു. എന്നിട്ട് അവിടെയുണ്ടായിരുന്ന മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് നീക്കി അവിടെയുണ്ടായിരുന്ന കിണറുകളും കുഴികളുമൊക്കെ നിരപ്പാക്കി മണ്ണിട്ട് നിരത്തി ഈത്തപ്പനകളൊക്കെ മുറിച്ചു. ഇതിന് വേണ്ട രൂപത്തിലുള്ള മരമൊക്കെ ശരിപ്പെടുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മദീന പള്ളി അവിടെ നിർമ്മാണം പൂർത്തിയായി. അങ്ങനെയാണ് ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പുകഴ്ത്തി പറഞ്ഞ മൂന്നാമത്തെ പള്ളിയായ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണ ഉദ്ഘാടനവും നിർമ്മാണ പൂർത്തീകരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നിട്ടുള്ളത്. ഈ മേൽപ്പറഞ്ഞ ഈ മൂന്ന് പള്ളികൾ, അതായത് മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും മസ്ജിദുൻ നബവിയും, ഈ മൂന്ന് പള്ളികളാണ് ഭൂമുഖത്ത് പടച്ചതമ്പുരാന്റെ ഭവനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള മൂന്ന് പള്ളികൾ. ഈ പള്ളികളിലേക്കല്ലാതെ പ്രത്യേക പുണ്യം വിചാരിച്ചുകൊണ്ട് ഒരു മുസ്ലിം ഒരൊറ്റ സ്ഥലത്തേക്കും തീർത്ഥയാത്ര പോകൽ നിഷിദ്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. അവിടുന്ന് പറയുകയുണ്ടായി, ലാ തുശദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ തലാസത്തി മസാജിദ അൽ മസ്ജിദുൽ ഹറാം വ മസ്ജിദി ഹാദാ വൽ മസ്ജിദുൽ അഖ്സ. ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണ്. ലാ തുശദ്ദുർ റിഹാൽ, വാഹനം കെട്ടിപ്പുറപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ യാത്രക്ക് വേണ്ടി ഒരുങ്ങി ഒരു പ്രത്യേക പുണ്യമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് യാത്ര പോകാൻ പാടില്ല. ഇല്ലാ ഇലാ തലാസത്തി മസാജിദ, മൂന്ന് പള്ളികളിലേക്കെല്ലാം. ലോകത്തിലുള്ള എല്ലാ പള്ളികളും തുല്യമാണ്, പക്ഷെ ഈ മൂന്ന് പള്ളികളിൽ മാത്രം പ്രത്യേക പുണ്യുണ്ട്. വേറെ ഏത് രാജ്യത്തെ പള്ളിയായിരുന്നാലും ഒരു മഹിമയും ഒരു പ്രാധാന്യവും അതിനില്ല. ചെറിയൊരു പള്ളിയുടെ സ്ഥാനവും
പതിനായിരങ്ങൾ ഉൾക്കൊള്ളുന്ന, ലക്ഷങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ ലോകത്തുള്ള വലിയ പള്ളി എന്ന് പറയാവുന്ന വേറെ ഏതെങ്കിലും പള്ളി ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും രണ്ടും സമമാണ്. പക്ഷെ ഈ മൂന്ന് പള്ളികൾക്ക് പവിത്രതയുണ്ട്. ഏതൊക്കെ പള്ളികൾ? ഒന്ന് മസ്ജിദ് ഹറാം, ഒന്നാമതായി സ്ഥാപിക്കപ്പെട്ട മക്കയിലെ പള്ളി. രണ്ടാമത്തത് മസ്ജിദ് ഖാദ, എന്റെ ഈ പള്ളി എന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളി. റസൂലുള്ളാണല്ലോ പറയുന്നത് എന്റെ ഈ പള്ളി. പിന്നീട് ബൈത്തുൽ മസ്ജിദുൽ അഖ്സ പള്ളി. അഖ്സ പള്ളിയെ സംബന്ധിച്ചും ഖുർആനിൽ പരാമർശമുണ്ട്. سبحان الذي أسرى بأبنه ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا سورة الإسراء عند തുടക്കത്തിൽ പ്രവാചകൻ ഇസ്രാൽ മിഅ്റാജ് പോയപ്പോൾ ഇസ്രാൽ പോയത് മസ്ജിദുൽ ഹറാം എന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരത്തിൽ നിന്നാണ് അവിടുന്ന് ഏഴ് ആകാശത്തിന്റെ മുകളിലോട്ടും ഒരു രാത്രി കൊണ്ട് കയറി പോയി പോകുന്നത്. അപ്പൊ അത്രയൊക്കെ പുഞ്ഞിയുള്ള ഒരു പ്രദേശമാണ് ഇന്നത്തെ മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സയിലും മസ്ജിദുൽ ഹറാമിലും അതേപോലെ തന്നെ മസ്ജിദുൻ നബവിയിലും പ്രത്യേക പുണ്യണ്ട് എന്ന് പറയാനുള്ള കാരണം റസൂലുള്ള പറഞ്ഞു അതിന്റെ പുണ്യത്തിന്റെ അളവുകൾ എത്രയാണ്. സലാത്തും ഫീ മസ്ജിദി ഹാദ, എന്റെ ഈ പള്ളിയിലെ നിസ്കാരം അഥവാ മദീനത്തെ പള്ളിയിലെ നിസ്കാരം അഫ്ളു മിൻ അൽഫി സലാത്തിൻ ഫീമാ സിവാഹു ഫീ മസ്ജിദുൽ ഹറാം, മറ്റു പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് പ്രതിഫലമുണ്ട്. ലോകത്തുള്ള മറ്റേത് പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാളും ആയിരം മടങ്ങ് പ്രതിഫലം മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടും. അവിടുത്തെ ഒരു റക്അത്ത് ആയിരം റക്അത്തിന് തുല്യമാണെന്നർത്ഥം. ഇല്ലൽ മസ്ജിദുൽ ഹറാം, മക്കത്തെ പള്ളി ഒഴികെ. മക്കത്തെ പള്ളിക്ക് എന്റെ പള്ളിയേക്കാളും പുണ്യുണ്ട്. എന്താ കാരണം? സലാത്തും ഫിൽ മസ്ജിദുൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിലുള്ള നിസ്കാരം അഫ്ളു മിൻ മിഅത്തി സലാത്തിൻ ഫീമാ സിവാഹു, മറ്റു പള്ളികളിലുള്ള നിസ്കാരത്തിന്റെ എത്രയാണ്? നൂറായിരം, ഒരു ലക്ഷം മടങ്ങ് പ്രതിഫലമുണ്ട്. ഏതിന്? മക്കയിലെ നിസ്കാരത്തിൽ. അപ്പൊ മക്കയിൽ നിസ്കരിക്കുന്ന ഒരു റക്അത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷം പ്രതിഫലമുണ്ട് എന്നാണ്. അതാണ് ഉംറക്കും ഹജ്ജിനൊക്കെ പോകുമ്പോ മസ്ജിദുൽ ഹറാമിൽ തന്നെ കാര്യമായിട്ട് സമയം കഴിച്ചുകൂട്ടണം നമ്മൾ പറയുന്നത്. ചില ആൾക്കാർ മദീനയിൽ പോയിട്ട് എട്ട് ദിവസം അവിടെ കെട്ടിക്കിടക്കണം, നാൽപ്പതൊക്കെ നിശ്ചയ നിസ്കാരം അവിടെ നിന്ന് നിർവഹിക്കണം എന്നൊക്കെ പറയുമ്പോഴും കൂട്ടരെ മദീനത്തെ പള്ളിയിൽ ആയിരം മുന്നേലു, മസ്ജിദുൽ ഹറാമിൽ ഒരു ലക്ഷമാണ്, അവിടെയാണ് ചെലവഴിക്കേണ്ടത് എന്നൊക്കെ പറയുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവ് കൊണ്ട് തന്നെ അവിടുന്ന് പഠിപ്പിച്ചതാണ് എന്റെ ഈ പള്ളിയേക്കാൾ പുണ്യം ഒരു ലക്ഷം പ്രതിഫലമാണ്, എവിടെ? ലോകത്തിന്റെ മറ്റു പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷം മടങ്ങ് പ്രതിഫലം മസ്ജിദുൽ ഹറാമിലുണ്ട്. അപ്പൊ അവിടെ ഒരു ലക്ഷം, മദീനത്ത് ആയിരം. ബൈത്തുൽ മുഖദ്ദസിനെ പറ്റിയാണ് പിന്നെ അഭിപ്രായ വ്യത്യാസം. ഇമാം ബൈഹഖി നിവേദനം ചെയ്തിട്ടുള്ള ഹദീസ് അഞ്ഞൂറ് പ്രതിഫലമാണ് എന്ന് കാണുന്നുണ്ട്. അഞ്ഞൂറരട്ടി ലോകത്തിന്റെ മറ്റു പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ അഞ്ഞൂറ് റക്അത്തിന്റെ കൂലിയുണ്ട് എന്ന്. എന്നാൽ ബൈഹഖിയുടെ ആ റിപ്പോർട്ടിൽ ആ ഹദീസിനെ പറ്റി ഫീഹി ഇബ്രാഹിം ഇബ്നു അബി ഹയ്യ വഹുവ വാഹിദ്, അതാ ഹദീസിന്റെ പരമ്പരയിൽ ഇബ്രാഹിം ഇബ്നു അബി ഹയ്യ എന്നൊരു വ്യക്തിയുണ്ട്, അദ്ദേഹം ദുർബലനാണ്, അതുകൊണ്ട് ആ ഹദീസിന്റെ സനദ് അത്രമാത്രം പ്രബലമല്ലാത്തതുകൊണ്ട് അഞ്ഞൂറ് പുണ്യമുണ്ട് എന്ന് പറയുന്നത് അത്ര ശരിയല്ല എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവർ പറയുന്നത് അതിനേക്കാൾ സഹിയായി വന്നിട്ടുള്ളത് 250 പ്രതിഫലമേ ഉള്ളൂ എന്നാണ്. അന്നബീദർ ഖാല അബൂദർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, തദാകർനാവ നഷനു ഇന്ദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളൊരിക്കൽ നബിയുടെ അരികിൽ ഇരിക്കും, അങ്ങനെ ചർച്ച ചെയ്തു പള്ളികളെ സംബന്ധിച്ച്. അയ്യുഹുമാ അഫ്ളു, രണ്ട് പള്ളികളിൽ ഏതിനാണ് ശ്രേഷ്ഠത എന്നാണ് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. ആ മസ്ജിദ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സക്കാണോ അഥവാ ബൈത്തുൽ മുഖദ്ദസിനാണോ, അതല്ല മദീനത്തെ പള്ളിക്കാണോ ഏറ്റവും പതിലുള്ളത്? അപ്പൊ റസൂലുള്ള പറഞ്ഞു, സലാത്തും ഫീ മസ്ജിദി, എന്റെ ഈ പള്ളിയിലെ നിസ്കാരം അഫ്ളു മിൻ അർബഇ സലവാത്തിൻ ഫീഹി, ബൈത്തുൽ മുഖദ്ദസിലെ നിസ്കാരത്തിന്റെ നാലിരട്ടിയാണ് ഇവിടെ. അപ്പോ ആയിരം നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ നാലിരട്ടി എന്ന് പറയുമ്പോ അവിടെ 250. അതാണ് സഹിഹായ ഹദീസ്. ഇത് ഹാക്കി മുദ്രിച്ചാണ്, സഹിഹാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ 500 250 ഉള്ളൂ എന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. ഏതായാലും ലോകത്ത് മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും കഴിച്ചാൽ മസ്ജിദുൽ അഖ്സക്കാണ് പുണ്യമുള്ളത് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ ആർക്കും തർക്കമില്ല. ഇതാണ് പള്ളികളെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രത്യേകമായി. ഇനി പള്ളി നിർമ്മിക്കുന്നതിന് ഇസ്ലാം വലിയ പുണ്യം വാഗ്ദാനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മൻ ബനാ ലില്ലാഹി മസ്ജിദ യബ്തഗീ ബിഹി വജ്ഹ അല്ലാഹ് ബനാ അല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. മുത്തഫഖുൻ അലൈഹി. ആരെങ്കിലും പടച്ചതമ്പുരാന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ, എന്നിട്ട് നബി പ്രത്യേകം എടുത്തു പറഞ്ഞു, യബ്തഗീ ബിഹി വജ്ഹ അല്ലാഹ്, അല്ലാഹുവിനെ ആഗ്രഹിച്ചിട്ട്,
പടച്ചോന്റെ കൂലി കിട്ടണം എന്ന ഉദ്ദേശത്തോടുകൂടെ ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ ബനബ്ലാവുലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗീയാരാമത്തിൽ പടച്ചതം പുരാൻ അവന് വേണ്ടി ഒരു ഭവനം ഒരുക്കി വെക്കുന്നതാണ്, ഒരു വീട് അവന് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പള്ളി നിർമ്മിക്കുമ്പോ പേരിനും പെരുമക്കും വേണ്ടി എന്റെ പേരെയും ഉണ്ടാവണം, എന്റെ പേരെയും കൊത്തി വെക്കണം, എന്റെ കല്ലുമ്പിൽ എന്റെ പേരുണ്ടാവണം എന്നൊക്കെയുള്ള അഭിപ്രായത്തിൽ പല ആൾക്കാരും പല പള്ളികളും നിർമ്മിക്കാറുണ്ട്. അവരുടെ ആത്മാർത്ഥത അവർക്കേ അറിയൂ, നമ്മൾ വിമർശിക്കുകയല്ല. പക്ഷേ ഇസ്ലാം മൊത്തത്തിൽ പറയുന്നു അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിക്കുക എന്നുള്ളത് ഏത് കാര്യത്തിലും ആവശ്യമായതുപോലെ പള്ളി നിർമ്മാണത്തിലും പടച്ചവന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും പള്ളി നിർമ്മിച്ചാൽ അതുല്യമായ ഒരു ഭവനം പടച്ചതമ്പുരാൻ അവന്റെ സ്വർഗീയാരാമത്തിൽ അവന് വേണ്ടി നിർമ്മിച്ചു കൊടുക്കും. നിർമ്മാണത്തിന്റെ കാര്യത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നിയമങ്ങൾ പറയുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു അന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തഖൂമു സാഅ ഹത്താ യതബാഹന്ന നാസു ബിൽ മസാജിദ്, അന്ത്യനാൾ സംഭവിക്കുകയില്ല ഏതുവരെ ജനങ്ങൾ ഇങ്ങനെ മത്സരിക്കും, ജനങ്ങൾ സഹറ് നടിക്കും, ബിൽ മസാജിദ്, പള്ളികളെ കൊണ്ട് സഹറ് നടിക്കുന്ന ഒരു കാലം വരും. വന്നില്ലേ പ്രവാചകന്റെ ആ പ്രവചനം ശരാർത്ഥത്തിൽ നിന്ന് പുലർന്നിരിക്കുകയാണ്. എല്ലാ വിഭാഗം ആളുകളും ഇന്ന് പള്ളി നിർമ്മാണത്തിൽ മത്സരിച്ച് നിർമ്മിക്കുകയാണ്. ഒരു മഹല്ലുണ്ടെങ്കിൽ ഞങ്ങളുടെ പള്ളിയുടെ മിനാരം എല്ലാവരുടെ പള്ളിയേക്കാളും കവച്ചു വെക്കണം എന്നടിസ്ഥാനത്തിൽ എല്ലാവരും അഹങ്കരിക്കുകയാണ് സത്യത്തിൽ നിന്ന് പള്ളികൾ മുഖേന. പതിനായിരങ്ങളുടെ പള്ളി, പതിനായിരം ഡോളറുകളുടെ പള്ളി, ലക്ഷങ്ങളുടെ പള്ളി, കോടികളുടെ പള്ളി, സമൂഹത്തിലെ തെറ്റ കുതിരികൾ ഉണ്ടെങ്കിലും കൂടി അവിടെയുള്ള പള്ളികൾ ഏറ്റവും അധികം ഉയർന്നു നിൽക്കുന്ന, എന്നാൽ അവിടെ ഹിദായത്തിന്റേതായ ഒരു അംശങ്ങളും കാണാത്ത രൂപത്തിൽ പള്ളികൾ ഇങ്ങനെ പുറമോടി കൂട്ടി ഇങ്ങനെ നിർമ്മിക്കുന്ന വിഷയത്തിൽ നാളുകൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അന്ധനാടിന്റെ ലക്ഷണമാണ്. ജൂത ക്രൈസ്തവ വർഗത്തെപ്പോലെ അവരാണ് ഈ പള്ളികൾക്കും ഈ ചർച്ചകൾക്കും ഇങ്ങനെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു അവസ്ഥയിലാണ് ജനങ്ങൾ എത്തിയിട്ടുള്ളത്. റസൂൽ തന്നെ ഇങ്ങനെയും പറയുകയുണ്ടായി, ജനങ്ങൾക്കൊരു കാലം വരാനിരിക്കും അന്നവർ യതബാഹൗന, അവർ പെരുമ നടിക്കും, ഇതിൽ മസാജിദി പള്ളികളുടെ പേര്, പള്ളി അങ്ങനെ എടുത്തതും അത് പരിചരിക്കാൻ ആളുണ്ടാവില്ല. അതാണ് സത്യം. പ്രവാചകൻ ചുരുക്കൽ പറയുകയുണ്ടായി സമാണ് ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ല റസ്മുഹു മസാജിദുഹും ആമിറാ വഹിയ ഖറാബും മിനൽ ഹുദാ. റസൂൽ പറയാൻ ഒരു കാലഘട്ടം വരും അന്ന് ഇസ്ലാം പേരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും ഇത്തരം മുസ്ലിങ്ങളെ പേരുണ്ട്, വേറെ ഒന്നുമില്ല, മുസ്ലിമാണ്. എന്തുകൊണ്ട്? മാപ്പിളയാണ്, ഒരു പേരിൽ മാത്രം. പിന്നെ ഖുർആൻ ഇവിടെ ഉണ്ട്, എങ്ങനെ ഖുർആനിൽ ലിപികൾ മാത്രം ബാക്കിയാവും. ഖുർആൻ നോക്കിയാൽ ഏഴിൽ അവിടെ നിയമങ്ങളൊന്നും ആരുടെ ജീവിതത്തിലും കാണാത്തൊരു കാലം വരും. അന്നത്തെ കാലത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് പറയുന്നത്, മസാജിദുഹും ആമിറ, അവരുടെ പള്ളികൾ വലിയ വൻകൂട്ടം പള്ളികൾ, സന്മാർഗം തൊട്ടി തീണ്ടിയിട്ടുണ്ടാവില്ല. പള്ളിയുടെ ഇമാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഇങ്ങനെ പെയിന്റ് അടിച്ച് ഇങ്ങനെ വർണ്ണ ബൾബുകളൊക്കെ തൂട്ടി ഇങ്ങനെ അലങ്കരിക്കലല്ല, പിന്നെന്താണ്, അതൊരു നിരക്കുള്ള പരിചരണം. രണ്ടാമത്തെ പരിചരണത്തിനാണ് ഇസ്ലാം പ്രാധാന്യം കൽപ്പിച്ചത്. അതെന്താ, അവിടെ കൃത്യമായി സന്ദർശിച്ചുകൊണ്ടും കൃത്യമായി നമസ്കാരം നിർവഹിച്ചുകൊണ്ടും പടച്ചതം പുരാന്റെ സ്മരണകൾ ചുരുക്കിക്കൊണ്ടും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടും ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടും സജീവമാക്കലാണ് പള്ളിയുടെ ശരിയായ പരിപാലനം. അത് നഷ്ടപ്പെടുന്ന ഒരു കാലം വരും. ശരിയല്ലേ? ലോകത്ത് എല്ലാ മഹല്ലുകളിലും പരിശോധിച്ചു നോക്കിയാൽ എല്ലാവരും മത്സരിക്കണം. ഒരു രാജാവ് ഞങ്ങൾക്ക് ഇത്ര ആളെ മത്സരിക്കുന്ന ഏറ്റവും വലിയ പള്ളി ഉണ്ട് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്തെ ഭരണാധികാരി പറയുന്നു എല്ലാവരെയേക്കാളും വലിയ പള്ളി ഞാനിത് അടുത്തന്നെ നിർമ്മിക്കുന്നു. ഇങ്ങനെ അതിലിങ്ങനെ അഭിമാനം കൊള്ളുകയാണ് ജനങ്ങൾ. ഇന്ന് അവിടെ എത്ര ആൾ മത്സരിക്കാറുണ്ട്? എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഗൾഫ് നാടുകളിൽ നിന്ന് എത്തുന്ന പണങ്ങൾ കാരണം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളികൾ കലയെത്തി നിൽക്കുന്നു. അതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കിയാൽ പേടിയാകും. എന്താ പേടിയാകും? കാരണം ഒരു കുട്ടി അവിടെ ഇല്ല, ബാങ്ക് കൊടുക്കുന്ന ആള് അയാളുടെ ജോലി എന്നുള്ള പേരിൽ അയാൾ അവിടെ ഉണ്ട്. വേണമെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ഇമാമും സുബഹി സമയത്ത് പല പള്ളികളുടെയും അവസ്ഥ അതാണ്. മസാജിദുഹും ആമിറ, പള്ളികളൊക്കെ വളരെ വിശാലമാണ്, വളരെയധികം മനോഹരമാണ്, പവിത്രമായ രൂപത്തിൽ അവർ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സന്മാർഗത്തിന്റെ ശബ്ദങ്ങളോ സന്മാർഗത്തിന്റേതായ ലക്ഷണങ്ങളോ അടയാളങ്ങളോ ആ പള്ളികളിൽ നിന്ന് കാണുന്നില്ല. ആ ഒരവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാലത്ത് തന്നെ ഈ സമൂഹത്തോട് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പള്ളികളുടെ പരിപാലനത്തിന് അവകാശമാർക്കാണെന്ന് ഖുർആൻ പറയുന്നു. മാ കാനലിൽ മുശ്രിക്കീന അൻ യഅ്മുറു മസാജിദ അല്ലാഹി ശാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫ്ർ. സത്യനിഷേധികളായ ആളുകൾക്ക് പടച്ചവന്റെ പള്ളി പരിപാലിക്കാൻ ഒരു അർഹതയില്ല.
കാഫിറുകൾക്ക് മുശ്രിക്കീങ്ങൾക്ക് പള്ളി വരികാരിക്കാൻ അർഹതയില്ല. പള്ളി എന്തിനുള്ളതാണ്? പള്ളി പടത്തവും പുരാനെ മാത്രം ആരാധിക്കാനുള്ളതാണ്. അന്നൽ മസാജിദില്ല ഫലാ തദൂ മഅല്ലാഹി അഹദാ, സൂറത്തുൽ ജിന്നിൽ അല്ലാഹു പറയുന്നു. അന്നൽ മസാജിദ തൃപ്തിയായി ആരാധനാലയങ്ങൾ മസ്ജിദുകൾ ഇല്ല, പടത്തവന അവകാശപ്പെട്ടതാണ്. ഫലാ തദൂ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് ബീഹി, ആ പള്ളിയിൽ. ഫലാ തദൂ മഅല്ലാഹി അഹദാ, അള്ളാഹുവിനോടൊപ്പം ആരെയും നിങ്ങൾ ആ പള്ളികളിൽ വിളിച്ച് പ്രാർത്ഥിക്കരുത്. അള്ളാഹുക്ക് വേണ്ടി മാത്രം ആരാധിക്കാനുള്ളതാണ് പള്ളികൾ. പക്ഷേ പലപ്പോഴും സങ്കടകരം, അള്ളാഹുക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്ന, പടത്തവരെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെടുന്ന പള്ളികൾ വരെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട് പ്രാർത്ഥിച്ചിട്ടാണ് പല സ്ഥലങ്ങളിൽ. എനിക്ക് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ അനുഭവമുണ്ട്. പല നമസ്കാര പള്ളികളും ആദ്യമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നിസ്കരിച്ചിട്ടല്ല, അവിടെ പൃഥ്വിയത്ത് പാരായണം ചെയ്തിട്ടാണ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ആയിരം തവണ ലൈറ്റണച്ചുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട എത്രയോ നമസ്കാര പള്ളികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. മുടങ്ങാതെ ആണ്ടുതോറും അടിയില്ലാത്ത ഒരു പത്തിന് വിളിക്കുകയും എല്ലാ മാസത്തിന്റെയും പതിനൊന്നാം രാവിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ടു ദിവസമാണെന്ന പേരിൽ ഷെയ്ഖുകൾ ബഹുമാനിക്കാൻ വേണ്ടി മുഹിയുദ്ദീൻ മൗലീദ് ഓതുകയും മുഹിയുദ്ദീൻ മാല പാരായണം ചെയ്തുകൊണ്ട് കുത്തുബിയത്ത് നടത്തുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് പള്ളികൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പടത്തലമ്പുരാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെടുന്ന പള്ളി, പടത്തവന്റേതാണ് പള്ളികൾ. ഫലാ തദൂ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് മഅല്ലാഹി അഹദാ, അള്ളാഹുവിനോടൊപ്പം ആരെയും പാടില്ല, എവിടുന്നും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, പള്ളികളിലേക്ക് പ്രത്യേകിച്ചും പാടില്ല എന്ന് നിശിതമായ ഭാഷയിൽ പടത്തലമ്പുരാൻ പറഞ്ഞിട്ടുള്ള ആ പള്ളികൾ വരെ ഇന്ന് പല ഓമന പേരിട്ടുകൊണ്ട് മഹാന്മാരെ ബഹുമാനിക്കാന്ന പേരിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. റാസീബിന്റെ കേന്ദ്രങ്ങളാണ് ഇന്ന് പള്ളികൾ. അതേപോലെ തന്നെ ഇസ്ലാമിലില്ലാത്ത പല ദിക്റുകളുടെയും കേന്ദ്രങ്ങളാണ് ഇന്ന് പള്ളികൾ. എല്ലാ രൂപത്തിലുള്ള ഗദ്യപദ്യങ്ങളും പാരായണം ചെയ്യാൻ മാത്രം ആളുകൾ ഇന്ന് കാര്യമാക്കി കൊണ്ടു നടക്കുന്ന എല്ലാ അനാചാരങ്ങൾക്കും കേന്ദ്രമാക്കി ഇന്ന് പള്ളികളാണ് മാറ്റിയിട്ടുള്ളത്. അത് പാടില്ല. ഇസ്ലാം പറയുന്നു അത് പവിത്രമാണ്. ഇന്നമായൂർ മസാജിദല്ലാ, പടച്ചവന്റെ പള്ളികൾ പരിപാലിക്കേണ്ടുന്ന അർഹത ആർക്കാണ്? മൻ ആമന ബില്ലാഹി വൽ യൗമില്ലാഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും മടിയിറച്ച് വിശ്വസിക്കുന്നവർക്കാണ്. അതിന്റെ പരിപാലന കമ്മിറ്റിയിൽ മെമ്പറാകാനുള്ള യോഗ്യത ഏതാണ്? പള്ളിക്കമ്മിറ്റിയിൽ മെമ്പറാകാനുള്ള യോഗ്യത പടച്ചവും പറയുന്നത് മൻ ആമനമില്ല, പടച്ചവന് അടിയറച്ച് വിശ്വാസം ഉണ്ടാകണം. വൽ യൗമില്ലാഖിർ, അഞ്ചനാളിൽ വിശ്വാസം ഉണ്ടാകണം. കൃത്യമായിട്ട് നിസ്കരിക്കുന്നവനെ മെമ്പറാക്കാവൂ, ഇത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. പള്ളി കമ്മിറ്റി പ്രസിഡന്റാണ്, മെമ്പറാണ്. നമ്മുടെ നാട്ടിലെ പല മഹല്ലുകളിലും കാണാൻ സാധിക്കും. സക്കാത്ത് കൊടുക്കുന്നവനാവണം. വലം യസ്തഇല്ലല്ലാ, ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നതിൽ പടച്ചോനെ അല്ലാതവനാരെയും ഭയപ്പെടരുത്. അവരാണ് വിദായത്തിൽ കിട്ടിയ വിഭാഗം എന്നാണ് പടച്ചവമ്പുരാൻ പറയുന്നത്. അപ്പൊ വേറെ ആർക്കും ഒരു പറ്റൂല. ഒരു രാഷ്ട്രീയക്കാരനും പടച്ചവമ്പുരാനും വിശ്വാസമില്ലാത്ത രാഷ്ട്രീയക്കാരനെ പള്ളിക്കമ്മിറ്റി മെമ്പറായിട്ട് ചേർക്കരുത്. കാരണം അതൊക്കെ അതിന്റെ പവിത്രതയ്ക്ക് കളങ്കം വരുത്താണ്. ബഹുദൈവാരാധകരെ ചേർക്കരുത്. മറ്റുള്ള ആളുകൾക്ക് പിന്നീട് ഞങ്ങളുടെയാന്ന് പറഞ്ഞ അവകാശവുമായിട്ട് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറയുന്നു കറകളഞ്ഞ മുഖിനീയങ്ങൾക്കാണ് പടത്തവന്റെ പള്ളികൾ പരിപാലിക്കുവാനുള്ള അർഹതയുള്ളത് എന്ന്. പള്ളിയിലേക്ക് പോകുന്നതിന്റെ പുണ്യത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിമീങ്ങൾ നമസ്കാരത്തിന് വേണ്ടി എത്തുന്ന ആ പള്ളികൾ എത്രമാത്രമാണ് അതിന്റെ പുണ്യമെന്ന്. മൻ ഖദാ ഇലൽ മസ്ജിദി വറാഹ അഅത്തല്ലാഹു ലഹുൽ ജന്ന നുസുലൻ കുല്ലമാ ഖദാ ഔ റാഹ ഇത്തഫഖുൻ അലൈഹി. ആരെങ്കിലും പള്ളിയിലേക്ക് പ്രഭാതത്തിൽ പോയാൽ പോവുകയും ഫറാഹ തിരിച്ചു വരികയും ചെയ്യുമ്പോൾ അഅത്തല്ലാഹു ലഹുൽ ജന്ന, അള്ളാഹു അവന് വേണ്ടി ഒരുക്കി വെക്കുന്നു സ്വർഗത്തിൽ നുസുലൻ, ഒരു വിരുന്ന് സൽക്കാരം. കുല്ലമാ ഖദാ ഔ റാഹ, അവൻ പോകുമ്പോഴും വരുമ്പോഴും അള്ളാഹുവിന്റെ പള്ളികൾ സന്ദർശിക്കുമ്പോഴെല്ലാം പടച്ചിലമ്പുരാൻ ഇവന്റെ ഈ സന്ദർശനത്തെ ഇവൻ അവന്റെ തൊട്ടി ആരാമത്തിൽ ഓരോ വിരുന്ന് സൽക്കാരമായി രേഖപ്പെടുത്തുകയും അതവന് നാളെ പരലോകത്ത് സ്വർഗ്ഗലോകത്ത് വെച്ച് നൽകുകയും ചെയ്യുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അത്രമാത്രം പവിത്രവും പുണ്യങ്ങൾ നിറഞ്ഞതും ഭൂമിയിലെ മറ്റ് സ്ഥലങ്ങളെക്കാൾ പുണ്യം നിറഞ്ഞതുമാണ്. മലായിക്കത്തുകളുടെ കേന്ദ്രമാണ്. ജമാഅത്തുകൾക്ക് ഹാജരാകുമ്പോൾ അവിടെ മലായിക്കത്തുകൾ തിങ്ങി നിറയുമെന്ന് ഹദീസുകളിൽ കാണാം. മനുഷ്യന് ശാന്തിയുള്ള ഭവനം, സമാധാനമുള്ള ഭവനം, തന്റെ കാര്യങ്ങളെല്ലാം പടച്ചവനോട് ഒഴിഞ്ഞിരുന്നുകൊണ്ട് പറയാൻ പറ്റിയ ഭവനം, ഇതെല്ലാം കൊണ്ടും പവിത്രമായ ഈ പള്ളി. ആ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് പോലെയല്ല. ഇസ്ലാം പറയുന്നു, ഇദാ ദഖല അഹദുക്കും അൽ മസ്ജിദ് ഫലിഖുൽ അല്ലാഹുമ്മ ഫതഹ്ലി അബ്വാബ റഹ്മതിക് വ ഇദാ ഖറജ
ഫലയഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്. പലതുകാരി വെച്ചുകൊണ്ട് സ്വഹാബത്ത് പറയാറുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, മിന സുന്നത്തി, സുന്നത്തിൽപ്പെട്ടതാണ്, നബിചര്യയിൽ പെട്ടതാണ്. ഇദാ ദഖൽത മസ്ജിദ്, നീ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അൻ തബദ ബിരിജ്ലികലിയുന്ന, നിന്റെ വലത്തേ കാൽ വെച്ച് പ്രവേശിക്കണം. വൈദാ ഖർജത, നീ പുറത്തു വരുമ്പോൾ, അൻ തബദ ബിരിജ്ലികലിയുസ്ഖ, നിന്റെ ഇടത് കാൽ വെച്ചിട്ടായിരിക്കണം പുറത്തു വരുന്നത്. വലത്തു കാൽ വെച്ച് കയറുമ്പോൾ പറയണം, ചുരുങ്ങിയ നിരക്ക് അതെങ്കിലും പറഞ്ഞാൽ മതി. പടച്ചോനെ, നിന്റെ റഹ്മത്തിന്റെ കവാടം, എന്റെ റഹ്മത്ത്, നിന്റെ കാരുണ്യത്തെ ആശിച്ചുകൊണ്ടാണ് ഈ അടിമ നിന്റെ വീട്ടിലേക്ക് കയറുന്നത്. ആ കവാടങ്ങൾ എനിക്ക് വേണ്ടി നീ തുറന്നു തരണേ. പുറത്തു വരുമ്പോൾ പടച്ചോനെ, നിന്റെ പതില് മോഹിച്ചുകൊണ്ട് പള്ളിയിൽ തന്നെ ഇരുന്നാൽ പറ്റില്ലല്ലോ, ഈ വിദായോധന രംഗത്ത് ഞാൻ ഇറങ്ങണം, അതുകൊണ്ട് ജീവിതവൃത്തിക്കായി ഞാൻ പുറത്തിറങ്ങുന്നു, നിന്റെ പതിലിൽ നിന്ന് നിന്റെ ഔദാര്യം എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഔദാര്യത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടായിരിക്കണം പുറത്തിറങ്ങുന്നത്. ഇവിടെ തന്നെ പല പ്രാർത്ഥനകളും കാണാൻ സാധിക്കും. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ ഫഖ്ഹലി അബ്വാബ റഹ്മതികായിന്നും, പുറത്തു വരുമ്പോഴും ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്കാൻ, ഈ അർത്ഥത്തിലുള്ള ഏതെങ്കിലും പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിച്ചാൽ നമുക്ക് ആ സുന്നത്ത് കിട്ടി. ഇത് നമ്മൾ മറക്കരുത്. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാല് വെച്ചുകൊണ്ട് ഈ ദുആ ചൊല്ലണം, തിരിച്ചു പോരുമ്പോഴും ഇടത് കാല് വെച്ചുകൊണ്ട് ഈ ദുആ നമ്മൾ നിർവഹിക്കണം. അതേപോലെ തന്നെ പള്ളിയിലേക്ക് കയറുമ്പോൾ മറ്റുള്ള ഭവനങ്ങളെ അപേക്ഷിച്ച് അള്ളാഹുവിന്റെ പള്ളിയിലെത്തുമ്പോൾ രണ്ടരക്കായത്തെ തഹിയ്യത്ത് നമസ്കരിക്കണം. ഒരു കാഴ്ചയാണ്. ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ് ഫലിയർക്അ റകഅതൈനി ഖബ്ല അൻ യജ്ലിസ, നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫലിയർക്അ റകഅതൈനി, രണ്ടരക്കായത്ത് അവൻ നമസ്കരിക്കട്ടെ, ഖബ്ല അൻ യജ്ലിസ, ഇരിക്കുന്നതിന്റെ മുമ്പ്. അപ്പൊ ഇരിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ രണ്ടര